പ്രതീക്ഷിച്ചതിലും കൂടുതൽ വനിതകൾ അണിനിരന്ന കാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ വനിതാ മതിലിൽ കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ മുതൽ മലപ്പുറം പാലക്കാട് അതിർത്തിയായ പുലാമന്തോൾ വരെയും സ്ത്രീകൾ തോളോട് തോൾ ചേർന്നു. വനിതാ മതിലിന്റെ വിമർശകർക്ക് വനിതകൾ തന്നെ മറുപടി പറഞ്ഞെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ വനിതാ മതിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 55 കിലോമീറ്ററിലാണ് ഉയർന്നത്. വളരെ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ പങ്കാളിത്തം തന്നെ ഈ വനിതാ മതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഈ വനിതാ മതിലിന്റെ മുന്നിൽ നിന്ന് നയിച്ച മന്ത്രി കെ ടി ജലീൽ എനിക്കൊപ്പം ചേരുകയാണ്. ഇത്ര കണ്ട് ഒരു വനിതാ പങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. കാരണം വളർന്നു വരുന്ന പെൺകുട്ടികൾ തുല്യാവകാശത്തിൽ വളരണമെന്ന് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മോഹമാണ് തങ്ങളുടെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കൂടെ തുല്യാവകാശത്തിൽ ജീവിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം രക്ഷിതാക്കളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഇതിൽ ഉറപ്പാക്കും. അങ്ങനെ കഴിയാത്ത ആളുകൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആർക്കെങ്കിലും എങ്കിൽ അവരവരുടെ മനസ്സുകൊണ്ടെങ്കിലും ഈ മതിലിൻ്റെ ഭാഗമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. 2 ലക്ഷത്തിലധികം വനിതകളാണ് മലപ്പുറം ജില്ലയിൽ പങ്കെടുത്തത്. ചില മതസംഘടനകൾ ഇതിനെതിരായി രംഗത്ത് വന്നിരുന്നു. അവരുടെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് മുസ്ലിം സ്ത്രീകൾ കൽപ്പിച്ചിരിക്കുന്നത്. ഭാവിയിലും ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്ന നേതാക്കന്മാർ, മതസംഘടനാ നേതാക്കന്മാർ സൂക്ഷിച്ചാൽ അവർക്ക് നന്നു. വിമർശകർക്കുള്ള മറുപടി എന്താണ്? ഇപ്പോൾ വനിതാ മതിൽ കഴിഞ്ഞു, വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് അവസാന നിമിഷം വരെ കേട്ടത്. ഇത് എന്തിനായിരുന്നു എന്ന് ജനങ്ങൾ തന്നെ ഇപ്പോൾ അത്തരക്കാരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. വിമർശനങ്ങൾക്കൊന്നും ജനങ്ങൾ വില കൊടുത്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ മതിലിന്റെ ഗംഭീരമായ വിജയം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മന്ത്രി കെ ടി ജലീലിന്റെ ഭാര്യ എനിക്കൊപ്പം ചേരുന്നുണ്ട്. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മതിൽ ഉയർന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? സ്ത്രീകൾക്ക് നമ്മുടെ ഭരണഘടനയും കോടതികളും അനുവദിച്ച അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ ഒരു മതില് പോലെ എല്ലാ വിഭാഗത്തിലും പെട്ട വനിതകൾ അണിനിരന്ന് അതിനെ ചെറുക്കുമെന്ന് തെളിയിക്കുകയാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്തത്. കൂടാതെ ഇതൊരു വർഗീയ മതിലാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ കണ്ണു തുറന്ന് കാണുക. എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഈ മതിലിൽ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വിലപ്പോവില്ല എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. വിമർശകർക്കുള്ള മറുപടിയാണ് ഈ വനിതാ മതിലിലെ സ്ത്രീ പങ്കാളിത്തമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്.